അതിനു മുൻപ് ഒരു ചെറിയൊരു അപ്ഡേറ്റും ഉണ്ട്. മരണം 89 ഉയർന്നു എന്നുള്ള ഒരു പുതിയ വിവരം കൂടി, സങ്കടകരമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ദുരിതഭൂമിയിൽ നിന്നും മുഹമ്മദ് അസ്ലം നമുക്കൊപ്പം ചേരുകയാണ്. അസ്ലം, ഈ പ്രതിപക്ഷ നേതാവ് അടക്കം അവിടെ വന്നു. ഇപ്പോഴവിടെ നിന്ന് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? വലിയ പ്രതികൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പിന്നെ സ്ഥലം എന്ന് പറയുന്നത്, അതിൽ കോട ഇറങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ ജിഷ്ണു കാണിക്കും. കോട ഇറങ്ങിക്കഴിഞ്ഞു, അതായത് ഇപ്പോൾ തന്നെ കോട ഇറങ്ങുന്ന ഒരു സ്ഥലമാണെങ്കിൽ സ്വാഭാവികമായും അത് രക്ഷാപ്രവർത്തനത്തെ എത്രത്തോളം ബാധിക്കും എന്നത് നമ്മൾ ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ. മണി 4 പോലും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കോട ഇറങ്ങുന്നത് സ്വാഭാവികമായും രക്ഷാപ്രവർത്തനത്തെ അറിയാം. നേരത്തെ അവസാനഘട്ടത്തിൽ വീണ്ടും ഒരു മലവെള്ളപ്പാച്ചിലും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലും ഉണ്ടായത് സ്വാഭാവികമായും ഇതിനെ ബാധിച്ചിരുന്നു. ഇപ്പോൾ കോട കൂടി ഇറങ്ങുന്നതോടുകൂടി ഇനി എത്ര സമയം ഈ രക്ഷാപ്രവർത്തനം ഇന്ന് തുടർന്നുകൊണ്ട് പോകാൻ കഴിയും എന്ന ആശങ്കയുണ്ട്. ചുരൽ മലയിൽ ഇപ്പോൾ ഉള്ള ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നത്. മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വലിയ തോതിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ആശങ്കിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും പറഞ്ഞൊരു കാര്യം, ആരെയും കുറ്റപ്പെടുത്തേണ്ട സാഹചര്യമില്ല, എല്ലാവരും ചേർന്ന്, കാരണം വലിയ പ്രതികൂലമായ സാഹചര്യമാണ്. എയർലിഫ്റ്റിങ്ങിലുള്ള യാതൊരു സാഹചര്യവും നിലവില്ല. ഇപ്പോഴത്തെ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഹെലികോപ്റ്റർ ഒന്നും രാജ്യത്ത് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എയർലിഫ്റ്റിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ ആലോചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. അതുകൊണ്ട് തന്നെ കഴിയുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും പ്രത്യേകിച്ച് പിന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ജീവൻ ബാക്കി വയ്ക്കുന്ന ആൾക്കാരെ തിരിച്ചെത്തിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. അത് എത്രത്തോളം ഇനി കഴിയും, രാത്രി എത്രത്തോളം ഇനി ഈ ഒരു രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു കാര്യമാണ് ഉള്ളത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ രക്ഷാ ഒക്കെ പലരും ഒക്കെ നേരത്തെ രാവിലെ മഴയും മറ്റുമൊക്കെ മാറി നിന്നപ്പോൾ വലിയ തോതിൽ സാധാരണ സന്നദ്ധ പ്രവർത്തകർക്ക് പോലും പിന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ കഴിയുമായിരുന്നു. അതേസമയം മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും വീണ്ടും ഉരുൾപൊട്ടലിൻ്റെ ഒരു സൂചന വരികയും ചെയ്തുകൂടി അവരെയൊക്കെ മാറ്റി. ഇപ്പോൾ പരിശീലനം ലഭിച്ച NDRF ഫയർഫോഴ്സിൻ്റെയും സംഘവുമാണ്, വളരെ പരിശീലനം ലഭിച്ച കുറച്ച് സന്നദ്ധ പ്രവർത്തകർ മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിൽ പിന്നെ ഏർപ്പെടുന്നത്. അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു എത്രത്തോളം അതിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, എത്രത്തോളം കഴിയുമെന്ന പ്രശ്ന പിന്നെ ഒരു പ്രശ്നങ്ങളുണ്ട്. NDRFൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അത് ശക്തമായി നടക്കുന്നതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ജീവനുകൾ മനുഷ്യരെയും കൊണ്ട് ആംബുലൻസുകൾ ഓടുകയാണ്. ഇതിൽ പലതും മൃതദേഹങ്ങളാണ്. നേരത്തെ പറഞ്ഞപോലെ 84 എന്നത് കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ 90 അടുപ്പിച്ചിരിക്കെ മരണസംഖ്യ എത്തുന്നു. രണ്ടിടത്തെയും ഇവിടെ പോർത്തുഗലിലെ പിന്നെ ലഭിച്ചിരുന്നു, അവിടെ തന്നെ ഇവിടെ ചൂരൽ മലയിൽ ലഭിക്കുന്ന മൃതദേഹങ്ങൾ കൂടി ചേർക്കുമ്പോഴാണ് 89 എന്ന് പറയുന്ന നിരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അടുത്ത് ഒരാളെയും ഒരു രക്ഷപ്പെടുത്തിയ ഒരാളെയും കൊണ്ടുള്ള പാച്ചിലാണ് എത്രത്തോളം അദ്ദേഹത്തിന് പിന്നെ എന്ത് ചെയ്യുക, ഇത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണുള്ളത്. പരിക്കേറ്റവരെ പ്രധാനമായും വിംസ് ആശുപത്രിയിലാണ് ഇവിടെ വയനാട് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരെ സർക്കാരിൻ്റെ ആശുപത്രിയിലും കൊണ്ടുപോകുന്നുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കിക്കാനുള്ള ഒരു ജനറൽ ഉത്തരവ് ഇറക്കാൻ പറഞ്ഞില്ല. കാരണം ഇത്തരം അപകട ദുരന്ത സാഹചര്യങ്ങളിൽ മരണത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യമില്ല എന്നൊരു ജനറൽ ഓർഡർ ഇട്ടാൽ എത്രയും പെട്ടെന്ന് ലഭ്യമായ, അല്ലെങ്കിൽ മൃതദേഹം ലഭ്യമായവരുടെ സംസ്കാരം നടത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും മരണസംഖ്യ വലിയ തോതിൽ ഉയരും എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. കാരണം മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് അവിടെ നിന്ന് നമുക്ക് എത്തിപ്പെടാൻ ശരിക്കും കഴിഞ്ഞിട്ടില്ലാത്തത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ദുരന്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ചൂരൽ മലയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ സാജിദ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നു, റോപ്പ് വേയിലൂടെ, അല്ലെങ്കിൽ റോപ്പ് വേ ഉപയോഗിച്ചുകൊണ്ട് അപ്പുറത്ത് നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട്. കാരണം നേരത്തെ കുറച്ചുകൂടി സൗകര്യമുണ്ടായിരുന്നു, കാരണം വെള്ളം കുറവായിരുന്നു, മഴ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കാൽനടയേറ്റം മറ്റുമൊക്കെ ആൾക്കാർക്ക് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. അതേസമയം ഇത് കുറച്ചുകൂടി പിന്നെ വെള്ളം വരികയും മറ്റും ചെയ്തതോടുകൂടിയാണ് കുറച്ചുകൂടി പ്രതിസന്ധി ഉടലെടുത്തത്. തുടർന്നാണ് റോപ്പ് വേയിലൂടെ ഒരു പക്ഷേ ഒരു ഒരു ഇതിനിടയ്ക്കൊരു ആൽമരം, ഇത്രയും വലിയ മരങ്ങളും എല്ലാം പാറക്കെട്ടുകളെല്ലാം പാറകളെല്ലാം ഒലിച്ചു പോവുകയും മരങ്ങളൊക്കെ തന്നെയും എല്ലാം ഒടിഞ്ഞു വീഴുന്നതിന് ശേഷവും നടുക്കൊരു ആൽമരം നിന്നതാണ് ഒരു പക്ഷേ ഈ ഒരു
പിന്നെ രക്ഷാപ്രവർത്തനത്തിന് റോക്ക് വേ ഇട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് ഒരു സഹായകരമായി തീരുന്നത്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആൾക്കാരെ പുറത്തെത്താക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വശത്ത് NDRF, മറുവശത്ത് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് സുരക്ഷാ അല്ലെങ്കിൽ രക്ഷാസേനകളും. എന്നാൽ അവരുടെ ദൗത്യം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്നലെ പുലർച്ചെ ഉണ്ടായ ഈ ഒരു വലിയൊരു ദുരന്തം, അത് തുടർച്ചയായി ഉണ്ടായ മലവെള്ള പാച്ചിലുകൾ, ഉരുൾപൊട്ടലുകൾ ഉണ്ടാക്കിയ ഒരു വലിയൊരു ആഘാതത്തിനെയാണ് ചൂരൽമരയും സമീപപ്രദേശങ്ങളും സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം തന്നെ സുരക്ഷാ സൈനികരും എല്ലാം തന്നെ വലിയൊരു ശ്രമം നടത്തിയിട്ട് പോലും നമുക്ക് എത്ര ശതമാനമായി എന്ന് പോലും പറയാൻ കഴിയാത്ത വിധമാണ്. എത്രത്തോളം വീടുകളിൽ എത്തിപ്പെട്ടാൻ കഴിഞ്ഞു എന്ന് പോലും പറയാത്തതിൽ അത്രയും വ്യാപ്തിയുള്ളതാണ് ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം എന്നുള്ളതാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ, നമുക്കറിയാം കവളപ്പാറയും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ പിന്നെ പിന്നെ പ്രകൃതി ദുരന്തങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത്രയും വലിയ വ്യാപ്തിയുണ്ട്. എന്നാലും മുണ്ടക്കായ് എന്ന് പറയുന്ന സ്ഥലത്ത് കൃത്യമായി എത്തിപ്പെട്ടു. കാരണം വേറെ ലിഫ്റ്റിന് സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ NDRFന്റെ തന്നെ സംഘം വളരെ സാഹസപ്പെട്ട് അവിടെ എത്തി അവിടുന്ന് ആളുകളെ പരമാവധി രക്ഷപ്പെടുത്തുക എന്നൊരു കാര്യം മാത്രമേ മുന്നിലുള്ളൂ. അതിനെത്രത്തോളം ഈ ഒരു മൂടൽമിഞ്ഞ് കൂടി വന്ന സാഹചര്യത്തിൽ, കോട കൂടി ഇറങ്ങിയ സാഹചര്യത്തിൽ കഴിയും എന്ന് മാത്രമേ ഒരു ചോദ്യമുള്ളൂ. എന്തായാലും ആളുകൾ സജ്ജരാണ്. അതേസമയം സാഹചര്യം പ്രതികൂലമാണ്, വലിയ ഒരു സാഹചര്യമാണുള്ളത്.